ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ദിസ് ഇസ് സിയാദ് ഇല്ലീഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ തുടർച്ചയായ 5 ദിവസത്തിന് ശേഷം ഇന്ന് നിഫ്റ്റി പച്ച കത്തി എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ആരോ പറഞ്ഞായിരുന്നു ചൊവ്വാഴ്ച ദിവസം നല്ല ദിവസമാണ്, റാലി ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണെന്ന്. അത് അതിന് നാക്ക് പൊന്നാവട്ടെ. ഇന്ന് നിഫ്റ്റി 150 പോയിന്റ് റാലി ചെയ്തു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സെക്ടറിൽ, മെറ്റൽ സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറും നല്ല രീതിയിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു റാലി. ഭീകരമായിട്ടുള്ള റാലിയല്ല, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റാലി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ശരിയാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ച മാർക്കറ്റ് അവധിയായിരുന്നു ശിവരാത്രിയുടെ. അതിന് മുമ്പത്തെ കഴിഞ്ഞ ചൊവ്വാഴ്ച മാർക്കറ്റ് അവധിയായിരുന്നു. അതിന് മുമ്പോഴുള്ള 2 ചൊവ്വാഴ്ച മാർക്കറ്റ് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കറ്റിൽ അങ്ങനെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീവ്സ് വളരെയധികം കൂടുതലുള്ളതാണ്. എനിവേ, അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. മാർക്കറ്റ് പച്ച കത്തിയത് നമുക്ക് ആശ്വസിക്കാനായിട്ട് ഇട നൽകുന്ന ഒന്നാണ്. ഇന്ന് IT സെക്ടറുകളുള്ള TCS, ഇൻഫി, ടെക്കം തുടങ്ങിയ കമ്പനീസൊക്കെ റാലി രേഖപ്പെടുത്തി. വിപ്രോയും റാലി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു IT സെക്ടേഴ്സ്, അവർക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. കൂടാതെ തന്നെ Q4 റിസൾട്ട് വരുമ്പോൾ ആദ്യം റിസൾട്ട് വരുന്നത് IT സെക്ടറിലുള്ള കമ്പനീസാണ്. കൂടാതെ തന്നെ സൺഫാർമയും ഇന്ന് റാലി രേഖപ്പെടുത്തി. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം റാലി രേഖപ്പെടുത്തിയ ONGC, ഹിൻഡൽകോ തുടങ്ങിയ കമ്പനീസാണ് ഫോളോ ആയിട്ടുള്ളത്. ജെഫ്രീസ് റിയാലിറ്റി സെക്ടേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്ത കാരണം കൊണ്ട് DLF, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് റാലി രേഖപ്പെടുത്തി. നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ന്യൂസ് ഇട്ടുണ്ടായിരുന്നു, IGL ഇന്ദ്രപ്രസാദ് ഗ്യാസ് CNG വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു ന്യൂസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് IGL 10% റാലി രേഖപ്പെടുത്തി. എണ്ണക്കമ്പനികൾ എത്തനോൾ സംഭരണശേഷി ഉയർത്തും എന്നുള്ളൊരു റീസൺ കൊണ്ട് ഷുഗർ സെക്ടേഴ്സ് എല്ലാം തന്നെ നല്ല രീതിയിലൊരു റാലി കണ്ടു. ഇതാണ് ഓവറോളുള്ള മാർക്കറ്റിലുള്ള കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ മാർക്കറ്റിൽ മാത്രമാണോ അതോ ഗ്ലോബൽ മാർക്കറ്റിൽ മൊത്തത്തിൽ ഇന്ന് റാലി രേഖപ്പെടുത്തിയോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് ഇന്ന് പ്രീ മാർക്കറ്റ് സെക്ഷനിൽ പറഞ്ഞപ്പോൾ US ഫ്യൂച്ചർ ഇന്ന് രാവിലെ മുതൽ ഒരു പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ SGX നിഫ്റ്റിയും പോസിറ്റീവ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഷുവർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം മാർക്കറ്റ് ഇത്ര വലിയ രീതിയിൽ പാനിക്കായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 127 പെർ ഡോളറിലേക്ക് തിരിച്ചെത്തി. 120 വരെ കൂൾ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റും റെഡിൽ തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ ഫോൾ ആയിട്ടുള്ളത് ഹോങ്കോങ് മാർക്കറ്റ് 1.3, ജപ്പാൻ മാർക്കറ്റ് 1.7, ബാക്കിയുള്ള ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ ഓസ്ട്രേലിയ, കൊറിയ, ചൈന തുടങ്ങിയ മാർക്കറ്റും റെഡിൽ തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. എന്നാൽ അതിനുശേഷം ഓപ്പണായ ജർമ്മൻ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ, ഈ ഒരു യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ ഫോൾ ആയിട്ടുള്ളത് ജർമ്മൻ മാർക്കറ്റാണ്. കാരണം യൂറോപ്പിലേക്ക് ഇപ്പോൾ റഷ്യ ഏറ്റവും കൂടുതൽ വാതകം യൂറോപ്യൻ കൺട്രീസാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനിയാണ് ജർമ്മൻ. അപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഏകദേശം ഒരു 15%ത്തോളം ഫോൾ ആയിട്ടുണ്ട് ഈ ഒരു കാരണം കൊണ്ട് മാത്രം. അപ്പോൾ ഇന്ന് ജർമ്മൻ മാർക്കറ്റ് ഒരു 1.7% റാലി ചെയ്ത് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. UK മാർക്കറ്റും പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു. ഡോജൺ ഫ്യൂച്ചറും 161 പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റി, SGX നിഫ്റ്റി അസ് ഓഫ് നൗ ഇപ്പോൾ 16,041 16,000 ആയിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഇതിനോടൊപ്പം തന്നെ ട്രഷറി ബോണ്ട് യീൽഡും ഹൈക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് വിക്സ് 2.5% ഒരു ഫോള് കണ്ടുണ്ടായിരുന്നു, അത് പോസിറ്റീവായിട്ട് കാണാം. 30-ൽ നിന്നൊക്കെ ചെറിയ രീതിയിലൊരു കൂൾ ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ ട്രഷറി ബോണ്ട് യീൽഡ് വർദ്ധിക്കുന്നത് നമ്മളത് കൺസേണായിട്ട് വെക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഫോളായിട്ടുണ്ട് എന്നുള്ളൊരു എന്താണ് കാരണം ചോദിച്ചിട്ട്. എൻ്റയർ സ്റ്റോക്ക് മാർക്കറ്റ് ഫോൾ ആവണം, അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഫോൾ ആവണതിന് പ്രത്യേക റീസൺ ഇല്ല, എക്സെപ്റ്റ് ഓട്ടോ സെക്ടറിലുള്ള സെമി കണ്ടക്ടേഴ്സ് ഇഷ്യൂ, അതല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സെക്ടർ റിലേറ്റഡ് ഇഷ്യൂ അല്ലാതെ ഓവറോൾ മാർക്കറ്റ് ഫോൾ ആവാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്ക് അത് ലാഭത്തിലായിക്കോട്ടെ നഷ്ടത്തിലായിക്കോട്ടെ അതിനെ പ്ലെഡ്ജ് ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സെല്ലാണ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു റിട്ടേൺ പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ കിട്ടണമെന്ന് താല്പര്യമുള്ള ആളുകൾ
ചെയ്യേണ്ടത് ഇൻഡസ്സിൽ ഓപ്ഷൻ ആണ്. എസ്പെഷ്യലി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഓപ്ഷൻസിൽ ചെയ്ത് നമുക്കൊരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലോങ് ടൈം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാനിക് ആവേണ്ട, കാരണം മാർക്കറ്റ് തിരിച്ച് കയറുമെന്നുള്ളൊരു വിശ്വാസം തീർച്ചയായിട്ടും വേണം. അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസൊക്കെ വെച്ചിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലൈഫ് ടൈം സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇനി മറ്റ് ന്യൂസുകളിലേക്ക് കടക്കാനായിട്ട് പോകുമ്പോൾ, ഈ ഒരു യുദ്ധത്തിൽ ഉക്രൈനെ വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കുക എന്നുള്ളതാണ് റഷ്യ വിചാരിച്ച് പോകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. പക്ഷേ ആസ് ഓഫ് നോ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 11,000 റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ സൈനിക ശക്തിയിൽ റഷ്യ രണ്ടാം സ്ഥാനമാണ് ഉള്ളത്. പക്ഷേ ഇവരുടെ 46 മിഗ് ഫ്ലൈറ്റുകൾ ഏകദേശം അതിനോട് സമാനമായിട്ടുള്ള ചോപ്പേഴ്സ്, ടാങ്കേഴ്സ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു റഷ്യക്ക്. കൂടാതെ 10,000-ത്തോളം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ top 20 ലിസ്റ്റിലൊന്നും ഇപ്പോൾ നിലവിൽ ഇല്ലാത്ത രാജ്യമാണ് സൈനിക ശക്തിയിൽ. പക്ഷേ ഇത്ര വലിയ രീതിയിൽ റഷ്യയായിട്ട് ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൈനിക സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ കിട്ടുന്നുണ്ട്. എനിവേ, നമ്മൾ ഉക്രൈൻ ഇഷ്യൂസ് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റോക്ക് മാർക്കറ്റ്, നമ്മുടെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതായിരിക്കും ബെറ്റർ. കാരണം പറയാനാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ലെങ്ത്തൊക്കെ വളരെയധികം കൂടിപ്പോകും. പക്ഷേ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേറ്റ് എന്ന നിലയിൽ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ അത് ക്യാഷ് ആകാനായിട്ട് ശ്രമിക്കണം. കാരണം ഇപ്പോൾ അവിടെ നിന്ന് ഉള്ള സസ്യ എണ്ണയുടെയൊക്കെ വരവ് നിലച്ചപ്പോൾ ഇവിടെ ആദാനി വിൽമറിൻ്റെ റാലി രേഖപ്പെടുത്തി. ഇപ്പോൾ മെറ്റൽ സെക്ടറൊക്കെ റാലി രേഖപ്പെടുത്തി. അപ്പോൾ ആ ന്യൂസുകളൊക്കെ നമ്മൾ കാണേണ്ടതും അറിയേണ്ടതും സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനിയിപ്പോൾ മറ്റ് ന്യൂസുകളിലൊക്കെ നമുക്ക് പോകാം. ഇപ്പോൾ ഈ റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഈ കടലിലൂടെ ഉള്ള ഏറ്റവും വലിയ വാതക പൈപ്പ് ലൈൻ, നോർഡാം സ്ട്രീം എന്ന് പറഞ്ഞ പൈപ്പ് ലൈൻ വഴിയുള്ള വാതക വിതരണം റഷ്യയെ തടസ്സപ്പെടുത്തും. ഏത് സിറ്റുവേഷനിൽ? റഷ്യയെ ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തുന്നത് വളരെ വലിയ രീതിയിൽ കൂടുകയോ, അല്ലെങ്കിൽ യു എസ് നമുക്കറിയാം US ഉപയോഗിക്കുന്ന ഇറക്കുമതി ചെയ്യുന്ന 8% റഷ്യയിൽ നിന്നാണ് ഓയിൽ. അപ്പോൾ ഇവരുടെ ഓയിലിൻ്റെ ഇറക്കുമതി കുറയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള വാതക പൈപ്പ് ലൈൻ ഭാഗികമായിട്ടൊക്കെ കുറയ്ക്കുമെന്ന് റഷ്യയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സ്വിഫ്റ്റ്, ഇപ്പോൾ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇപ്പോൾ റഷ്യ ബാനാണ്. അപ്പോൾ ചൈനയുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേക്കാണ് ഇപ്പോൾ റഷ്യൻ ബാങ്ക്സ് എല്ലാം തന്നെ ഉപയോഗിച്ച് പോരുന്നത്. കാരണം ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. അപ്പോൾ ഇന്ത്യക്കും ഇപ്പോൾ റഷ്യ ഓഫർ നൽകിയിട്ടുണ്ട്. 27% നിലവിലെ ക്രൂഡ് ഓയിൽ പ്രൈസിൽ കുറച്ച് ഇന്ത്യക്ക് തരാം എന്നാണ് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനെതിരെ ഇപ്പം തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ റഷ്യക്കെതിരെ ഇന്ത്യ വോട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യ ആർക്കെതിരെയും ആർക്ക് അനുകൂലമായും അല്ലെങ്കിൽ പ്രതികൂലമായിട്ടും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. വോട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഇന്ത്യ റഷ്യയോട് കൂറ് പുലർത്തുന്ന അല്ലെങ്കിൽ റഷ്യയോട് ഉറ്റ ചങ്ങാത്തം പുലർത്തുന്ന ഒരു രാജ്യമാണ്. എങ്കിൽ കൂടിയും ഈ ഒരു ഓഫർ സ്വീകരിക്കുമ്പോൾ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഓഫർ സ്വീകരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ നമ്മളുടെ പെട്രോളിയം മന്ത്രി പെട്രോൾ പ്രൈസ് വർദ്ധിപ്പിക്കുമെന്ന് സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നെക്സ്റ്റ് മോണിറ്ററി പോളിസി വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ റിപ്പോ റേറ്റുകളും റിവേഴ്സ് റിപ്പോ റേറ്റുകളൊക്കെ കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ LIC IPO ലേറ്റ് ആവാനുള്ള സാധ്യതകളും ഉണ്ട്. ഇന്നലെ റഷ്യൻ പ്രതിനിധികളും ഉക്രൈൻ പ്രതിനിധികളും തമ്മിലുള്ള മൂന്നാംഘട്ട ചർച്ചയുണ്ടായിരുന്നു. മൂന്നാംഘട്ട നയതന്ത്ര ചർച്ചയാണ്, അല്ലാതെ പ്രസിഡന്റുമാർ തമ്മിലുള്ള ചർച്ചയല്ല. പക്ഷേ നയതന്ത്ര ചർച്ചയിൽ ഉപരി നെക്സ്റ്റ് വീക്ക് തുർക്കിയിൽ വെച്ച് ഇവരുടെ വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചർച്ചയാണ്. പക്ഷേ ഇന്നലെ ഉള്ള ചർച്ചയിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഉള്ള ചർച്ചയിൽ റഷ്യ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ ഉക്രൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ക്രീമിയ, റഷ്യ പിടിച്ചടക്കിയ ക്രീമിയ റഷ്യയുടെ ഭാഗമാക്കണം, അത് ഉക്രൈൻ അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരിക്കലും ഉക്രൈൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യത വളരെയധികം കുറവാണ്. ഇനി രണ്ടാമത്തെ കാര്യം, റഷ്യ ഇനീഷ്യലി പിടിച്ചടക്കിയ
റഷ്യൻ വിമതർ ഒരുപാടുള്ള രണ്ട് പ്രദേശങ്ങൾ, അതിൻ്റെ പേര് ഞാൻ മറന്നു, ആ രണ്ട് പ്രദേശങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും ഉക്രൈൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഉക്രൈൻ നാറ്റോ രാജ്യങ്ങളിൽ, യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ പറ്റാത്ത വിധം ഉക്രൈൻ ഭരണഘടന പൊളിച്ചു എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരിക്കലും സാധ്യമാവാത്ത കാര്യമാണ്. കാരണം സെലൻസ്കി, നമുക്കറിയാം, അദ്ദേഹം ഒരു കൊമേഡിയൻ ആയിട്ട് വന്ന് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ആളാണെങ്കിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ വളരെയധികം സ്ട്രോങ് ആണ്. വളരെയധികം എന്താ പറയുക, ദേശീയത ഉള്ള ഒരു ഒരു പ്രസിഡൻ്റാണ്. പുട്ടിനെ പോലെ തന്നെ വളരെയധികം ദേശീയത സ്വന്തം രാജ്യത്തോട് വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അമേരിക്ക സെലൻസ്കിയെ ഇപ്പോൾ ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ സെലൻസ്കി മരണപ്പെട്ടാൽ ഇനി എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള അവർക്ക് പ്ലാൻ ബി സി എല്ലാം അവർക്ക് അവൈലബിളാണ്, അമേരിക്ക അല്ലെങ്കിൽ ഈ ഒരു നാറ്റോ രാജ്യങ്ങൾക്ക്. പക്ഷേ സെലൻസ്കി ഇപ്പോൾ ഇവരുടെ രാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനൊന്നും ആസ് ഓഫ് നൗ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനും ഉള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഇനി വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ് ഓഫ് നൗ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബുള്ളിഷായിട്ട് മാർക്കറ്റ് പോകുന്നുണ്ട്. ഈ നാളെ നമുക്ക് പ്രീ മാർക്കറ്റ് സെക്ഷനിൽ മാർക്കറ്റിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടും. നാളെ പ്രീ മാർക്കറ്റ് സെക്ഷൻ കാണാം. കൂടാതെ തന്നെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ഉണ്ട്, അത് കാണാം. കുറച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകളുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സ്റ്റോക്കിംഗ് ന്യൂസുകൾ പറയാറില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ സ്റ്റോക്കിംഗ് ന്യൂസുകൾക്കൊന്നും പ്രസക്തി ഇല്ലായിരുന്നു. അതുകൊണ്ട് സ്റ്റോക്കിംഗ് ന്യൂസുകൾ നമ്മൾ ഒഴിവാക്കി. പക്ഷേ ഇപ്പോൾ സ്റ്റോക്കിംഗ് ന്യൂസുകൾക്ക് പ്രസക്തി വന്നു. അപ്പോൾ സ്റ്റോക്കിംഗ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ശ്രീരാം സിറ്റി യൂണിയൻ ഫിനാൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് 27 രൂപ. മാരുതി അവരുടെ ഡിസയർ സെഡാൻ കാറ് സി എൻ ജി വേർഷനിൽ ഇറക്കാനായിട്ടുള്ളൊരു തീരുമാനമുണ്ട്. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി അവർക്കൊരു ഒരു എന്താണ് ഒരു പുതിയ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അമോണിയം നൈട്രേറ്റ്, എക്സ്പ്ലോഷന് ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റ് ബൾക്കായിട്ട് സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. രാമകൃഷ്ണ ഫോർജിൻ കമ്പനി, രാമകൃഷ്ണ ഫോർജിൻ കമ്പനിയുടെ ന്യൂസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് തികച്ചും ഫ്രീയാണ്. 1 രൂപ പോലും നമ്മൾ വാങ്ങുന്നില്ല. അത് നമ്മളൊരു താല്പര്യപൂർവ്വം നമ്മളൊരു ഒരു വെബ്സൈറ്റും നമ്മൾ ആപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിൻ്റെ ബെനിഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. രാമകൃഷ്ണ ഫോർജിൻ ഇന്ന് ഏകദേശം ഒരു 6% ഒരു റാലി രേഖപ്പെടുത്തി. ഒരു യൂസ് ബേസ്ഡ് ആക്സൽ മാനുഫാക്ചറിങ് ലൈറ്റ് വെഹിക്കിൾ ഉൽപ്പാദിപ്പിക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ആക്സൽ മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് രാമകൃഷ്ണ ഫോർജിൻസ് ടൈപ്പ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാമകൃഷ്ണ 6% റാലി രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്, കേരള KCB 60 SUV, ഏത് കാരണം അവരുടെ ഒരു ഹാച്ച് ബാക്കായിട്ടുള്ള നെക്സൻ SUV KCB കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ബൈ ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. 60 കാറുകളാണ്. അപ്പോൾ KCB മാത്രമല്ല, കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കാറുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ഇലക്ട്രിക്കൽ കാറുകളൊക്കെ കേരളം വാങ്ങുന്നുണ്ട്. ഇനി TCS ഷെയർ ബൈബാക്ക് നാളെ മുതലാണ്. അപ്പോൾ TCS ഷെയർ ബൈബാക്ക് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, എന്നാണ് ഷെയർ ബൈബാക്ക്, എങ്ങനെയാണ് ഷെയർ ബൈബാക്ക്. അപ്പോൾ വിശദമായിട്ട് വീഡിയോ നിങ്ങൾ സെക്ഷനിൽ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ആസ് ഓഫ് നൗ ഉള്ള സ്റ്റോക്ക് ന്യൂസുകൾ ഉള്ളത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് പരിശോധിക്കാം. കൂടാതെ തന്നെ നാളെ പ്രീ മാർക്കറ്റ് കാണാം. ഓപ്ഷൻ സെല്ലിലൂടെ തീർച്ചയായിട്ടും നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പഠിക്കാതെ അറിയാതെ ഓപ്ഷൻ സെൽ ഓപ്ഷൻ ബൈ ചെയ്ത് ഭീകരമായിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ കളയാതെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് ലൈഫ് ടൈം സപ്പോർട്ടോട് കൂടിയിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസിലേക്ക് നമുക്ക് പോകാം. ഇന്ന് മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ ഒരു റിക്കവറി, 15,700 ലെവലുകൾ. ഇന്നലത്തെ ന്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15,700 ലെവലുകൾ വളരെ നല്ലൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് സോണിൽ നിന്ന് മാർക്കറ്റ് അതിഭീകരമായിട്ട് റാലി രേഖപ്പെടുത്തി. 16,000 എന്ന് പറയുന്ന നമ്മുടെ റെസിസ്റ്റൻസിൽ, കളറൊന്നും ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല, 16,000 എന്ന് പറയുന്ന നമ്മുടെ റെസിസ്റ്റൻസിൽ ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 15,900, 15,835 റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 18,100, 18,427
അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തേക്കാം. കൂടാതെ തന്നെ 16,600 റേഞ്ചും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തേക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് വളരെ വലിയ രീതിയിലുള്ള റിക്കവറി, നിഫ്റ്റിയോട് സമാനമായിട്ടുള്ളൊരു റിക്കവറി, അതേ പാറ്റേൺ. 32,200 സപ്പോർട്ട് എടുത്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 33,200 റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 32,200 തന്നെയാണ്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 34,100 35,000 റേഞ്ചുകളും, കൂടാതെ തന്നെ 35,800 റേഞ്ചുകളും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായിട്ട് ബാങ്ക് നിഫ്റ്റിയെ വരും ദിവസങ്ങളിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്.